ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ ജയിലിലാണെന്ന് അറിഞ്ഞ ആദർശും നയനയും കൂടെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ പോലീസ് ചോദിക്കുന്നുണ്ട്, ആദർശേ, ആദർശിന് ആരെങ്കിലും സംശയമുണ്ടോ? അപ്പൊ ആദർശ് പറഞ്ഞുണ്ട്, ആ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംശയമുണ്ട്, പക്ഷെ ഇതിപ്പൊ ഞാൻ പറയുന്നില്ല, ഞാൻ എന്റെ വഴിക്കൊന്ന് തിരക്കട്ടെ, തിരക്കി കഴിഞ്ഞിട്ട് ഞാനത് നിങ്ങളെ അറിയിക്കാം എന്നുള്ള രീതി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പൊ അച്ഛനും അമ്മയും ഇറക്കി വിട, ഞാൻ കൊണ്ടുപോവുകയാണ് എന്നിങ്ങനെ പറയുന്നു. അപ്പൊ പോലീസ് പറഞ്ഞു, കൊണ്ടുപോകുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, വക്കീൽ ഓൾറെഡി വന്നിട്ട് പോയതാണ്, പക്ഷെ ആദർശിന്റെ അമ്മയോട് പറയണം, ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി കേസിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ള കാര്യം. അപ്പൊ ആദർശ് പറഞ്ഞുണ്ട്, അഥവാ കേസ് മുമ്പോട്ട് കൊണ്ടുപോയാലും ഒരിക്കലും നയനയോ നയനയുടെ അച്ഛനോ അമ്മയോ ഇതിന് പ്രതികളാക്കരുത്, അവർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതിന്റെ പിന്നിൽ മറ്റു പലരുമാണ്, അത് ഞാനായിട്ട് കണ്ടുപിടിച്ചോളാം, എന്നിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അച്ഛനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ ഇത്? അപ്പൊ ആദർശ് പറഞ്ഞുണ്ട്, അച്ഛാ ഞാൻ എന്ത് ചെയ്യാനാ, അവിടെ ഒരു അനാമിക വന്നിട്ടുണ്ടല്ലോ, അവിടെ അച്ഛനും അമ്മയും അവളും കൂടെ ചെയ്ത പരിപാടികളാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ അങ്ങനൊന്നും പറയരുത്, മോൻ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, ഈ കാര്യത്തിൽ ജയിലിൽ പോകേണ്ടി വന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഞാൻ ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ആ പുഞ്ചിരി കാണണം, എനിക്ക് അത്രമേ ഉള്ളൂ, പിന്നെ ഞാൻ ആരുടെയും ഒന്നും മുതലും ഞാൻ മോഷ്ടിക്കാറില്ല, പിന്നെ എന്റെ ഭാര്യയും എന്റെ മൂത്ത മോക്കും ചെറിയ രീതിയിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നുമില്ലാത്തതായിരുന്നു എൻ്റെ നയനമോള്, അങ്ങനത്തെ നയനമോളാണ് മോൻ്റെ ഭാര്യയായിട്ട് വന്നത്, പക്ഷെ അവള് നല്ലവളാണ്, അവളെ മോന് വിശ്വസിക്കാം എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ നമ്മുടെ ആദർശനോട് പറയുകയാണ്. അത് കാണുമ്പോൾ അച്ഛനും നയനയ്ക്കൊക്കെ ഒരുപാട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആദർശ് പറയുവാണ്, ആദ്യമേ ഇവള് അഹങ്കാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ ഇപ്പൊ എനിക്ക് അച്ഛൻ്റെ മോളെ മനസ്സിലായി, അച്ഛനെ പോലെ തന്നെ എനിക്ക് വിശ്വാസമാണ് ഇവളെ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും നമ്മുടെ നയനയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാകാണ് ആദർശിന്റെ മാറ്റം കാണുമ്പോഴത്തേക്ക്. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പൊ എന്റെ അമ്മ പറഞ്ഞാൽ പോലും ഒന്നിനും വേണ്ടി ഞാൻ ഇവളെ ഇനി വിട്ട് കളയത്തില്ല. അന്ന് അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്തോ നയനയുടെ അമ്മ ഇങ്ങനെ കൈകൂപ്പുവാണ്. അന്നേരം ആദർശ് പറയുവാണ്, അതൊന്നും വേണ്ട അമ്മേ, എന്റെ അച്ഛനും അമ്മയും പോലെ തന്നെ എനിക്ക് നിങ്ങളും, ദേ ഇനിയും നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഞാനുണ്ടാകും, അതും മരുമോനായിട്ടല്ല മോനായിട്ട് തന്നെ എന്നിങ്ങനെ പറയുവാണേ. അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ എന്താ പറയണ്ടേ, അവർക്കങ്ങ് ഒരുപാട് സന്തോഷമാകാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുവാണ്, അച്ഛനും അമ്മയും കണ്ടില്ലല്ലോ എന്നോർത്ത് അന്നേരമാണ് ഹോട്ടലിൽ വന്ന് അച്ഛനും അമ്മയും ഇറങ്ങുന്നത്. അപ്പൊ ചോദിക്കുന്നുണ്ട് നന്ദു, അമ്മേ പോലീസുകാർ എന്തെങ്കിലും ചെയ്തോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇല്ല മോളെ, എന്തൊക്കെ പറഞ്ഞാലും അനന്തപുരിയിലെ രണ്ട് മരുമക്കളുടെ അച്ഛനും അമ്മയല്ലേ, അതിൻ്റെതായിട്ടുള്ള ബഹുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നയനമോളും ആദർശമോനും വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പൊ ചോദിച്ചു, മോൾ അനന്തപുരി പോയായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോ നന്ദു പറഞ്ഞു, പോയി, ചേച്ചിയെയും ആദർശേട്ടനെയും കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്തിനാ അങ്ങോട്ട് പോയത്? അതെന്ത് പറച്ചില്ല, എന്റെ അച്ഛനും അമ്മയും പോലീസ് കൊണ്ടുപോകുമ്പോ ഞാൻ അങ്ങനെ ചെയ്യണ്ടായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഉടനെ നമ്മുടെ നയനയുടെ അമ്മ പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ ആവശ്യമുള്ള കാര്യത്തിന് മോള് പോകുന്നതിന് ഒരു കുഴപ്പവുമില്ല, അവിടെ നന്ദുവിന്റെ രണ്ട് ചേച്ചിമാരുണ്ടല്ലോ, അവരോടല്ലേ മോള് ആവശ്യങ്ങളൊക്കെ ചെന്ന് പറയേണ്ടത്, അവിടെ സങ്കടങ്ങൾ ചെന്ന് പറയേണ്ടതും അവരോട് തന്നെയല്ലേ? അല്ല, അതിന്റെ പേരിൽ ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ മോളെ? അവിടുത്തെ സംസാരമൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല എന്നിങ്ങനെ നന്ദു പറഞ്ഞു. എല്ലാം എല്ലാത്തിനും കാരണം അവള് തന്നെയാണ്, അനാമിക, നമ്മളെ എല്ലാവരെയും കള്ളന്മാരാക്കാൻ വേണ്ടി അവർ കെട്ടിമെതിച്ച കള്ളത്തരമാണിത്. ഈ ഇത് മോഷണം പോയ സമയത്ത് അവരുടെ വീട്ടുകാരാണല്ലോ, അവരുടെ വീട്ടിലെ വിരുന്ന് വന്നവരുടെ അച്ഛനും അമ്മയുമാണല്ലോ, എന്നിട്ട് അവരെ പ്രതികളാക്കാതെ നമ്മളെയാണല്ലോ അവളാക്കിയത്, ഇതിനെല്ലാം പിന്നിൽ അവളെ തന്നെ, അവളെ ഇങ്ങനെ ഒന്ന് ശരിയാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ നന്ദു സംസാരിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇനി ആരെ ഒന്നും പരി ചാരണ്ട, ഇതെല്ലാം കേസെല്ലാം ഒഴിവായല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നന്ദു പറയുന്നു, ഇതെങ്ങനെ കേസ് ഒഴിവാക്കിയെന്നാ പറഞ്ഞ്, ഈ കേസ് കൊടുത്തത് ആദർശേട്ടന്റെ അമ്മയല്ലേ, അവര് കേസ് ഇല്ലെന്ന് പറയുന്നതിന് വരെ ഈ കേസ് അവിടെ നിൽക്കും എന്നിങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം ഇനി അതിന്റെ പേര് നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ലെന്നും പറഞ്ഞ് ആദർശ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് മോനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നന്ദു പറഞ്ഞിട്ട്, മകൻ പറയുന്ന കേൾക്കുന്ന അമ്മയാണെങ്കിൽ ഇത് കുഴപ്പമില്ലായിരുന്നു, ഇവിടെ അങ്ങനല്ലല്ലോ,
എന്തായാലും ഇനി എന്തൊക്കെ വരുന്നു നമുക്ക് കാണാം എന്നിങ്ങനെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അനന്തപുരിയിലാണെങ്കിൽ ഭയങ്കര ചർച്ച നടക്കുവാണ്. നമ്മുടെ നയനയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ജയിലിൽ കയറ്റിയതിന്റെ പേരില്. അപ്പൊ ജയൻ ജയേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കേസും കാര്യങ്ങളൊക്കെ കൊടുത്തത്? അപ്പം ജാനകി പറഞ്ഞിട്ട് ജയേട്ടനോട് ചോദിച്ചായിരുന്നെങ്കിൽ ജയേട്ടൻ ഒരിക്കലും ഈ കാര്യം സമ്മതിക്കത്തില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. നമ്മുടെ നയനമോള് വന്നതിന്റെ സോറി അനാമിക മോള് വന്നതിന്റെ അടുത്ത ദിവസം തന്നെ അനാമിക മോളെ കള്ളിയാക്കുമ്പം അവള് സഹിക്കുമോ, അവള് ഇറങ്ങിപ്പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവ്യാനി ചോദിക്കുന്നുണ്ട്. അത് അത്ര നിസ്സാരമായിട്ട് കാണുവാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അപ്പൊ അനിയുടെ അച്ഛൻ പറഞ്ഞിട്ട് എന്തായാലും കേസ് കൊടുത്തപ്പം നയനയുടെ അച്ഛനും അമ്മയും സംശയമുണ്ടെന്ന് ഒരിക്കലും പറയല്ലായിരുന്നു. ഉടനെ ജാനകി പറയുവാണ്, എനിക്കും അവരെ സംശയം, അവര് തന്നെ അങ്ങനെ ചെയ്യത്തുള്ളൂ, അവരല്ലാതെ വേറെ ആരും അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ഇന്നലം നമ്മുടെ ജലജയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജലജയും പറഞ്ഞിട്ടുണ്ട് അവരല്ലാതെ വേറെ ആരും ഈ ഒരു കാര്യം ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ ജലജയെ സപ്പോർട്ട് ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുവാണ്. എല്ലാവരും നമ്മുടെ നയനെയും ദർശനയും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്, അവർ തന്നെയാണ് ഇത് ചെയ്തെന്നുള്ള രീതിയിൽ. അപ്പം അന്നേരമാണെങ്കിൽ നമ്മുടെ അനിയുടെ അച്ഛനും ഒക്കെ പറയുന്നുണ്ട് ഈ സ്വർണം കാണാതെ പോയത് അവരുടെ റൂമിൽ നിന്നാണ്. അപ്പം അതിന് മറുപടി പറയേണ്ടത് അനിയും അനാമികയും കൂടെ ആയിരുന്നു. അനിയുടെ അനാമികയുടെ അമ്മയായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് അവർ മറുപടി പറഞ്ഞില്ല? അതിനു പകരം അവിടെ ഒന്നും ചെയ്യാത്ത നവ്യയും നയനയും അല്ലായിരുന്നു നിങ്ങൾ കുറ്റം പറയേണ്ടത്. പക്ഷെ നമ്മുടെ ദേവ്യാനി അതിനൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ദേവ്യാനി തിരിച്ച് നല്ല നല്ല മറുപടിയൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശും നയനയൊക്കെ വരുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട്, ഓ ഇറക്കിക്കൊണ്ട് വന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഇറക്കിക്കൊണ്ട് വന്നു, അവർ തെറ്റ് ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്നിങ്ങനെ നമ്മുടെ ആദർശനോട് ആദർശ് ഇങ്ങനെ നമ്മുടെ ദേവ്യാനിയോട് ഇങ്ങനെ പറയുന്നുണ്ട്. ദേവ്യാനിക്ക് ഇതിലത് പിടിക്കുന്നൊന്നുമില്ല. അപ്പൊ പറയുന്നുണ്ട്, അല്ലെങ്കിലും നീ കള്ളന്മാരെല്ലേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇവളോട് ആദ്യം വെറുപ്പായിരുന്നു, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ആ വെറുപ്പിലെ കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. അത് ആദ്യം എനിക്ക് പറഞ്ഞു തന്നത് മുത്തച്ഛനാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ എനിക്ക് ഇനി ഞാൻ ഒരിക്കലും ഇവളെ തള്ളി പറയത്തില്ല, ഇവിടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ കൂടെ നിൽക്കും. ഇവളെ തെറ്റ് ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ ജാനകി പറഞ്ഞത് നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യ നിനക്ക് ജീവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ തന്നെ എന്റെ മരുമോളെ എനിക്ക് ജീവനാണ്, അവളെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ആ അപ്പോഴത്തേക്ക് നമ്മുടെ അത് പറഞ്ഞിട്ട് നമ്മുടെ ജാനകി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവുകയാണ്. അന്നേരമാണ് നമ്മുടെ നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. നവ്യയോടും പറയുന്നുണ്ട്, ദേ അച്ഛനും അമ്മയൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെല്ല, നിന്റെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറ എന്നൊക്കെ പറഞ്ഞ് ജാനകി നമ്മുടെ നവ്യയോടും ദേഷ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ആര് എന്ത് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാലും ഇവിടെ നടക്കേണ്ട കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്, തെറ്റ് ചെയ്യാത്തൊരു വെറുതെ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശ് നയനങ്ങ് കയറി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അബി അവിടെ നിന്ന് ഒരു മാസികയൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ആ സ്വർണം എടുത്തായിരുന്നോ? എടുത്തായിരുന്നെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്ക്, വെറുതെ നാണം കെടണ്ട, ഞാനാണെങ്കിൽ ആരോടും പറയത്തില്ല, നീ അത് എടുത്തെടുത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്ക്. അവ പറഞ്ഞു, ഞാനത് എടുത്തിട്ടില്ല, എന്റെ അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് നീ എല്ലാത്തിനും ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ജലജയും വരുന്നുണ്ട്. അപ്പൊ ജലജ പറയുന്നുണ്ട്, ഞങ്ങൾ എടുത്തിട്ടില്ല, അത് ഈ പ്രാവശ്യം നീ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെ നിന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്, നിങ്ങൾ ഇപ്പൊ തന്നെ ചെന്ന് പറയണം ഇവര് നിരപരാധികളാണ്, അതായത് നവ്യയെ ഞാനും നയനെ ഞാനും നിരപരാധിയാണെന്ന് നിങ്ങൾ തന്നെ ചെന്ന് പറയണം. അപ്പൊ അയ്യോ അങ്ങനെ ചെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവത്തില്ലേ എന്നിങ്ങനെ ജഡ്ജ് ചോദിക്കുന്നുണ്ട് നവ്യയോട്. അപ്പൊ നവ്യ പറഞ്ഞു, ഇല്ല ഒരു പ്രശ്നമാവത്തില്ല, ഞങ്ങൾ എടുക്കാത്ത കാര്യം ഞങ്ങൾ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ വന്ന് നിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, ഇപ്പൊ തന്നെ ചെന്ന് പറയണം ഞങ്ങൾ അവർ രണ്ടുപേരും നിരപരാധികളാണ്, ആ സ്വർണം എടുത്തിരിക്കുന്നത് അനാമികയും അനാമികയുടെ അമ്മയുമാണെന്ന് നിങ്ങൾ ചെന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജയെ ഉന്തിത്തള്ളി നമ്മുടെ നവ്യ വിടുകയാണ്. അപ്പൊ അബിയോട് പറയുന്നുണ്ട്, എടാ നീ എന്തൊരു ഭർത്താവാടാ, നീ എന്റെ കൂടെ നിന്നോ? ഭാര്യ ഇത്രയും നേരവും ആൾക്കാരെ കുറ്റപ്പെടുത്തുമായിരുന്നു, മോഷ്ടിച്ചെന്നും പറഞ്ഞുണ്ട്, നീ എന്തൊരു ഭർത്താവാ, എന്നിട്ട് നീ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ? നീ ആദർശേട്ടനെ നോക്കി പഠിക്കുക, ആദർശേട്ടനാണെങ്കിൽ നയനെ ആൾക്കാരെ ഓരോന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നയനെ സപ്പോർട്ട് ചെയ്തായിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, നീ നിന്നെപ്പോലെ ഒരു കരുതിയാണല്ലോ എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് നാളെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.